അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാനൊരു തവ കുൽച്ച എന്ന് പറയുന്ന ഒരു ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ ആദ്യം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂൺ ഉപ്പ്, ഹാഫ് ടീസ്പൂൺ പഞ്ചസാര, വൺ ടീസ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതിനെ എടുക്കുക, തണുത്തത് എടുക്കരുത്. ഒന്നര ടീസ്പൂൺ തൈര്, കൂടുതൽ പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഫോക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ആദ്യം ഫോക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ കുബൂസിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. കുബൂസിൻ്റെ അത്ര കൂടുതൽ സോഫ്റ്റായിട്ട് കുഴക്കരുത്. ഇതുപോലെ ഒരു സോഫ്റ്റായിട്ടുള്ള ഡോവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനൊരു ഒരു കപ്പ് ആട്ട കൊണ്ടും ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനെല്ലാ മാവും ബോളാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ മൂന്ന് മൈദയുടെയും മൂന്ന് ആട്ടയുടെയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ അതിന് എക്സ്ട്രാ പൊടികളൊന്നും ചേർക്കാൻ പാടില്ല. പറ്റുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കൂടുതൽ പ്രസ് ചെയ്ത് പരത്താനും പാടില്ല, കൂടുതൽ തിന്നായിട്ട് പരത്താനും പാടില്ല. കുറച്ച് കട്ടിയോടുകൂടി തന്നെ പരത്തിയെടുക്കാം. ഇപ്പം ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് കറുത്ത എള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ തയ്യാറായി. ഇതുപോലെ ഞാൻ എല്ലാ ബ്രെഡും പരത്തിയെടുക്കുകയാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും പരത്തിയെടുത്തതിന് ശേഷം നമുക്കിനി ചുട്ടെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു തവ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ ചൂടാവാൻ പാടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പേ ബ്രെഡിൻ്റെ രണ്ട് സൈഡും കുറച്ച് വെള്ളം തടവി കൊടുക്കണം. നമ്മൾ ബട്ടർ നാനിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിന് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ബ്രെഡ് പെട്ടെന്ന് കളറ് മാറിപ്പോവില്ല, അതുപോലെ നല്ല സോഫ്റ്റും ആയിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ ചുറ്റിലും കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇത് കവർ ചെയ്ത് ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ വെള്ളം കുടഞ്ഞതിൻ്റെ ആ സ്റ്റീമിൽ നിന്ന് ഇത് കുക്കായിട്ട് വരണം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും ബ്രെഡ് നല്ലൊരു സോഫ്റ്റും ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്, ഞാനിതൊന്ന് തുറന്ന് നോക്കിയാണ്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഞാൻ ഇതിൻ്റെ സൈഡിലോട്ടേക്ക് വെള്ളം കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കവർ ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും കുറച്ചും കൂടി വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒരു മിനിറ്റ് അടച്ച് വെക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറിൻ്റെ ആ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും മയോണൈസും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ തവ കുൽച്ച ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡാണ്. വെറൈറ്റി ഒരു ഫ്ലേവറും കൂടിയാണ് ഇതിൻ്റെത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ് മൈ ചാനൽ. അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്.